ഗാസയിലെ ടണലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് പോരാളികളെ തീർക്കാൻ പലവിധത്തിലുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട് ഇസ്രായേൽ. നായകളെ കയറ്റിവിടുക, പന്നികളെ കയറ്റിവിടുക, റോബോട്ടുകളെ കയറ്റിവിടുക, വിഷവാതകം ഏൽപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള പലവിധത്തിലുള്ള മാർഗങ്ങൾ. മറ്റൊന്ന് സമുദ്രജലം പമ്പ് ചെയ്ത് ഹമാസ് പോരാളികളെ ഒന്നടങ്കം കൊല്ലാനുള്ള മാർഗമാണ്. ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. ഹമാസ് പറയുന്നത് എന്തൊക്കെ ചെയ്താലും ആ ടണലുകളിൽ തങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നാണ്. സമുദ്രജലം കയറ്റിവിട്ടാൽ അത് ഒഴുക്കിക്കളയാനുള്ള അതിനെ അതേപടി ഒഴുക്കിക്കളയാനുള്ള സംവിധാനം ടണലുകളിൽ ഉണ്ട്. അത്ര അത്യന്താധുനികമായ രീതിയിലാണ് ടണലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ കയറ്റിവിട്ട നായകളെയും പന്നികളെയും ഒക്കെ വകവരുത്തി കഴിഞ്ഞു ഹമാസ് ടണലുകളിൽ. റോബോട്ടുകളെ പറഞ്ഞു വിടുമെന്നൊക്കെ പറയുന്നു ഇസ്രായേൽ. പക്ഷേ ഇതുവരെയും റോബോട്ട് എത്തിയിട്ടില്ല എന്നാണ് അറിവ്. മറ്റൊന്ന് വിഷവാതകം കയറ്റാനുള്ള ശ്രമമാണ്. അതും ഹമാസിന് അതിനെയും ഹമാസിന് അതിജീവിക്കാനാകും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള സൗകര്യങ്ങൾ ടണലുകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടണലുകളിൽ കയറി യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ ദൗത്യമാണ്. കരയുദ്ധത്തിൽ തോറ്റ് മടങ്ങിയതോടുകൂടി തോറ്റ് ആ പാടെ അമ്പരന്ന് നിൽക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഇപ്പോൾ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക്, ഒരു താൽക്കാലിക വെടിനിർത്തൽ ചർച്ച ഇസ്രായേൽ വീണ്ടും ആഗ്രഹിക്കുന്നു. പക്ഷേ ഹമാസ് പറയുന്നത് ഇനി താൽക്കാലിക വെടിനിർത്തൽ എന്ന സംഭവമേ വരുന്നില്ല എന്നാണ്. അന്തിമമായ വെടിനിർത്തലിനാണെങ്കിൽ അവർ തയ്യാർ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി കരുത്താർജിക്കണം വീണ്ടും. കാരണം വലിയ നാശനഷ്ടമാണ് കരയുദ്ധത്തിൽ അവർക്ക് പറ്റിയത്. ഹമാസ് നേതാവ് അബു ഉബൈദ പറഞ്ഞത് കരയുദ്ധത്തിനെത്തിയ മെർക്കാവോ ടാങ്കുകളെ തങ്ങൾ ചുട്ടെടുക്കുന്നുവെന്നാണ് അബു ഉബൈദ പറഞ്ഞത്. അതിൽ തന്നെ വ്യക്തമാകും ഈ ടാങ്കുകളുടെ, മെർക്കാവോ ടാങ്കുകളുടെ സ്ഥിതിവിശേഷം. മാത്രമല്ല ഇസ്രായേലിന് വലിയ തലവേദന നൽകിക്കൊണ്ട് ഹിസ്ബുള്ള യുദ്ധരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണം വളരെ ശക്തമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. 10 ആക്രമണങ്ങളാണ് ഇന്നലെ ഹിസ്ബുള്ള നടത്തിയത് ഇസ്രായേലിലേക്ക്. അതിൽ സാധാരണക്കാരായ ഇസ്രായേലി പൗരന്മാരും സൈനികരും കൊല്ലപ്പെട്ടു. ഗാസയിലെ പാവപ്പെട്ട സൈനികരെ ഉന്മൂലനം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ്, അവരെ ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നോർത്തൺ ഇസ്രായേലിലേക്ക് നടത്തിയത്. ടെൽ അബീബിലേക്കും ഹിസ്ബുള്ള മിസൈൽ അയച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ പൗരന്മാരും സൈനികരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. പക്ഷേ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ തിരിച്ചടിയാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നത്. ഹൂതി വിമതർ ഇസ്രായേൽ പതാക വെച്ച ഒരൊറ്റ കപ്പലും ചെങ്കടലിലൂടെ പോകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ പോയാൽ ആ കപ്പലിനെ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ കപ്പൽ കത്തിച്ച് ചാമ്പലാക്കും. ഇതാണ് ഹൂതി വിമതരുടെ നിലപാട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇറാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇറാൻ പരിശീലിപ്പിച്ചെടുത്ത സൈനികർ ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഹമാസ് സൈനികരെ പരിശീലിപ്പിച്ചത് ഇറാനാണ്. ഇറാൻ്റെ പരിശീലനത്തോടെ നിൽക്കുന്ന ഹമാസ് പോരാളികളെ തോൽപ്പിക്കുക അതീവ ദുഷ്കരമാണ്. എന്തായാലും യുദ്ധം മുറുകുകയാണ്. യുദ്ധം മുറുകുമ്പോൾ ഈ ഹമാസിൻ്റെ ടണലുകൾ തേടിയുള്ള ഇസ്രായേലിൻ്റെ യാത്ര പരിഹാസമായി മാറുന്നു.